മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച 1200 റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ചിറയൻകീഴ് അഴൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് ഇനി 2 വർഷക്കാലം പരിപാലനം നടത്താനുള്ള ചുമതല റോഡ് നിർമ്മിച്ച കരാറുകാരന് തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 കൊല്ലക്കാലം ഉണ്ടാവുന്ന എന്ത് നാശനഷ്ടം വന്നാലും ആ നാശനഷ്ടം അല്ലെങ്കിൽ ഉണ്ടാവുന്ന തകരാറുകൾ പൂർണ്ണമായിട്ടും ഈ കരാറുകാരൻ തന്നെ പരിഹരിച്ച് പോകണം. സാധാരണ റോഡ് നിർമ്മിച്ച് പോയാൽ കരാറുകാരൻ്റെ പണി തീർന്നു, പിന്നെ നാട്ടുകാരും ഇതുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം നവീകരിക്കുന്ന റോഡുകളുടെ 2 വർഷത്തെ പരിപാലന ചുമതല ആരാണോ ആ റോഡ് കോൺട്രാക്ട് എടുത്ത് പ്രവർത്തിപ്പിച്ചത് അവർ തന്നെ ആ കരാറുകാരൻ തന്നെ നിർവഹിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 5115 റോഡിനും ഇത് ബാധകമാണ്. പിന്നെ ഈ പ്രവൃത്തിയുടെ ഗുണമേന്മ മോണിറ്റർ ചെയ്യുന്നതിനായി ജില്ലാതലത്തിൽ തന്നെ റിട്ടയേർഡ് സൂപ്രണ്ട് എഞ്ചിനീയർമാരെ ഉൾപ്പെടുത്തി ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കി വരുന്ന 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 1200 റോഡുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ചിറയൻകീഴ് അഴൂരിൽ നടന്നത്. അഴൂർ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മഞ്ചാടിമൂട് കോളിച്ചിറ മുടപുരം ലിങ്ക് റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വി ശശി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജോൺസൺ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ശൈലജ ബീഗം, പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിപ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം R. സുഭാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരത് ഭൂഷൺ, ചിറയൻകീഴ്.